ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും താഴ്വാരം വേൾഡിലേക്ക് സ്വാഗതം. വീണ്ടും ഇന്നത്തെ ഒളിമ്പിക്സ് വിശേഷങ്ങളുമായി. പൂജാറാണി ക്വാർട്ടറിൽ, സിന്ധു പ്രീ ക്വാർട്ടറിൽ, ദീപിക കുമാരിയും പ്രീ ക്വാർട്ടറിൽ, വനിതാ ഹോക്കി ടീമിന് തോൽവി. ഒളിമ്പിക്സ് ബോക്സിങ്ങിൽ വനിതകളുടെ 75 കിലോഗ്രാം മിഡിൽ വെയ്റ്റ് വിഭാഗത്തിൽ അൾജീറിയയുടെ ഇസ്ട്രക് ചേബിനെ തോൽപ്പിച്ച് ഇന്ത്യയുടെ പൂജാറാണി ക്വാർട്ടറിലെത്തി. ശനിയാഴ്ച ക്വാർട്ടറിൽ ചൈനയുടെ മുൻ ലോക ചാമ്പ്യൻ ലുക്കിയാനെ തോൽപ്പിച്ചാൽ അരങ്ങേറ്റ ഒളിമ്പിക്സിൽ ഹരിയാനക്കാരി പൂജയ്ക്ക് മെഡൽ ഉറപ്പിക്കാം. വനിതാ ബാഡ്മിന്റണിൽ ലോക ചാമ്പ്യൻ പി സിന്ധു പ്രീ ക്വാർട്ടറിലെത്തി. 50 വ്യക്തിഗത ഇനത്തിൽ ലോക 1 നമ്പർ താരം ദീപിക കുമാരിയും പ്രീ ക്വാർട്ടറിലെത്തി. ദീപിക 2 റൗണ്ടിൽ മറികടക്കുന്നത് US ജെന്നിഫർ ഫെർണാൻഡസിനെയാണ്. വനിതാ ഹോക്കിയിൽ ബ്രിട്ടനോട് ഇന്ത്യ തോറ്റു. തുടർച്ചയായി 3-ാം തോൽവി. ഒളിമ്പിക്സിലെ ട്രാക്ക് ഉണരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 വനിതകളുടെ 100 മീറ്റർ പ്രാഥമിക റൗണ്ട് മത്സരത്തോടെ ട്രാക്കിലെ മത്സരങ്ങൾക്ക് തുടക്കമാകും. ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 6:20 വനിതകളുടെ 100 മീറ്റർ ഫൈനൽ, ഞായറാഴ്ച വൈകിട്ട് 6:20 പുരുഷന്മാരുടെ 100 മീറ്റർ ഫൈനൽ, വെള്ളിയാഴ്ച വൈകിട്ട് 6 പുരുഷന്മാരുടെ 10,000 മീറ്റർ ഫൈനലുമുണ്ട്. പുരുഷ വിഭാഗത്തിൽ കഴിഞ്ഞ 3 ഒളിമ്പിക്സുകളിലും 100, 200 മീറ്ററുകളിൽ വിജയിയായ ജമൈക്കയുടെ ഇതിഹാസ താരം ഉസൈൻ ബോൾട്ട് ഇക്കുറി മത്സരത്തിനില്ല. അമേരിക്കയുടെ വെറ്ററൻ താരം ജസ്റ്റിൻ ഗാറ്റ്ലിനുമില്ല. അതുകൊണ്ടുതന്നെ പുരുഷ വിഭാഗത്തിൽ ലോകം പുതിയൊരു ജേതാവിനെ കാത്തിയിരിക്കുന്നു. അമേരിക്കയുടെ 25-കാരനായ ട്രൈവോൺ ബ്രോമൽ ആണ് സമീപകാലത്ത് 100 മീറ്ററിൽ ഏറ്റവും മികച്ച സമയം കുറിച്ചിരിക്കുന്നത്. June 5 9.77 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ദക്ഷിണാഫ്രിക്കയുടെ അക്കാനി സിംബൻ 9.84 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു, 2-ാം സ്ഥാനത്തുണ്ട്. അമേരിക്കൻ താരങ്ങളായ റോണി ബെക്കർ, ഫ്രെഡ് കെർലി തുടങ്ങിയവരും ടോക്കിയോയിൽ കനത്ത മത്സരമുയർത്തും. ബൈൽസ് വീണ്ടും പിന്മാറി. അമേരിക്കൻ ജിംനാസ്റ്റിക് സിമോൺ ബൈൽസ് ഒരു മത്സര ഇനത്തിൽ നിന്ന് കൂടി പിന്മാറി. വ്യാഴാഴ്ച നടക്കുന്ന വ്യക്തിഗത ഓൾറൗണ്ട് മത്സരത്തിൽ നിന്നാണ് പിന്മാറിയത്. മാനസികാരോഗ്യം സംരക്ഷിക്കുക തന്നെയാണ് ലക്ഷ്യം. ഈ ഇനത്തിൽ നിലവിലെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേത്രിയാണ് ബൈൽസ്. ഒളിമ്പിക്സിൽ ഇനിയുള്ള മത്സരങ്ങൾ ബൈൽസ് പങ്കെടുക്കുമോ എന്ന കാര്യം അനിശ്ചിതത്വത്തിലാണ്. കഴിഞ്ഞ ദിവസം ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ഫൈനലിലൂടെ പിന്മാറിയ ബൈൽസ് കായിക ലോകത്തെ ഞെട്ടിച്ചിരുന്നു. മാനസിക സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതെയാണ് പിന്മാറുന്നതെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. പ്രതീക്ഷയായി ഒഹാഷി. വിഷാദവും മാനസിക സമ്മർദ്ദവും കാരണം നീന്തൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ജപ്പാൻ താരം ടോക്കിയോയിൽ ഇരട്ട സ്വർണം നേടി. ആതിഥേയർ കുതിപ്പ് തുടരുന്നു. ഒളിമ്പിക്സിന്റെ 5-ാം ദിനമായ ബുധനാഴ്ച 3 സ്വർണം കൂടി നേടിയ ജപ്പാൻ 13 സ്വർണമടക്കം 22 മെഡലുകളുമായി 1-ാം സ്ഥാനത്ത് തുടരുന്നു. ബുധനാഴ്ച 3 സ്വർണം നേടിയ ചൈന അമേരിക്കയെ പിന്തള്ളി 2-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ട്രാക്കിലേക്ക്. വനിതകളുടെ 100 മീറ്റർ നാളെ പുലർച്ചെ 5:30 ഫൈനൽ ശനിയാഴ്ച വൈകിട്ട് 6:20. ഒളിമ്പിക്സിലെ ട്രാക്ക് ഉണരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 വനിതകളുടെ 100 മീറ്റർ പ്രാഥമിക റൗണ്ട് മത്സരത്തോടെ ട്രാക്കിലെ മത്സരങ്ങൾക്ക് തുടക്കമാകും. ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 6:20 വനിതകളുടെ 100 മീറ്റർ ഫൈനൽ, ഞായറാഴ്ച വൈകിട്ട് 6:20 പുരുഷന്മാരുടെ 100 മീറ്റർ ഫൈനൽ, വെള്ളിയാഴ്ച വൈകിട്ട് 6 പുരുഷന്മാരുടെ 10,000 മീറ്റർ ഫൈനലുമുണ്ട്. വനിതാ ഹോക്കിയിൽ 3-ാം തോൽവി. വനിതാ ഹോക്കിയിൽ തുടർച്ചയായ 3-ാം തോൽവിയോടെ ഇന്ത്യയുടെ ക്വാർട്ടർ പ്രതീക്ഷ ഏറെക്കുറെ അവസാനിച്ചു. മെഡലിനരികെ പൂജ. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ ജ്വലിപ്പിച്ച് പൂജാറാണി വനിതാ ബോക്സിംഗ് ക്വാർട്ടർ ഫൈനലിൽ. 75 കിലോഗ്രാം മിഡിൽ വെയ്റ്റ് പ്രീ ക്വാർട്ടറിൽ പൂജ അൾജീരിയയുടെ ഐജർക്ക് ചായ്ബയെ തോൽപ്പിച്ചു. ക്വാർട്ടർ ഫൈനൽ വിജയിച്ചാൽ പൂജയ്ക്ക് മെഡൽ ഉറപ്പിക്കാം. സിന്ധു പ്രീ ക്വാർട്ടറിൽ. മെഡൽ പ്രതീക്ഷയ്ക്ക് തിളക്കം നൽകി ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരം PV സിന്ധു ഒളിമ്പിക്സിന്റെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 35 മിനിറ്റ് മാത്രം നീണ്ട പോരാട്ടത്തിൽ ലോക റാങ്കിങ്ങിൽ 35-ാം സ്ഥാനത്തുള്ള ഹോങ്കോങ്ങിന്റെ ചെയ്യുങ് നാൻ ഇയെ കീഴടക്കി. പ്രീ ക്വാർട്ടറിൽ സിന്ധുവിന് ശക്തമായ വെല്ലുവിളിയുണ്ട്. മിയ ബ്ലിക്ക്ഫീൽഡിനെതിരെ മികച്ച റെക്കോർഡുണ്ടെങ്കിലും മികച്ച മത്സരത്തിലും ഇന്ത്യൻ താരം ശക്തമായ മത്സരം നേരിട്ടിട്ടുണ്ട്. ഈ വർഷം നടന്ന 2 മത്സരങ്ങളിൽ ഇരു താരങ്ങളും ഓരോ വിജയം നേടി. ലക്ഷ്യം തെറ്റാതെ ദീപിക കുമാരി. 50 വ്യക്തിഗത വിഭാഗത്തിൽ തകർപ്പൻ പ്രകടനത്തോടെ ലോക റാങ്കുകാരിയായ ഇന്ത്യയുടെ ദീപിക കുമാരി പ്രീ ക്വാർട്ടറിൽ ഫൈനൽ കടന്നു. എന്നാൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ പ്രവീൺ യാദവും തരുൺദീപ് റായും 2-ാം റൗണ്ടിൽ പുറത്തായി. ബോക്സിംഗിൽ അമ്മമാരുടെ പോരാട്ടം. ബോക്സിംഗ് റിങ്ങിൽ ഇന്ത്യയുടെ മേരി കോമും കൊളംബിയയുടെ ലൊറേന വലൻസിയ വിക്ടോറിയയും നേർക്കുനേർ വരുമ്പോൾ അതൊരു അപൂർവ പോരാട്ടമാകും. വ്യാഴാഴ്ച വൈകിട്ട് 3:30 മേരി കോം വിക്ടോറിയ പോരാട്ടം. മെഡൽ നില. ജപ്പാൻ 13 സ്വർണം, 4 വെള്ളി, 5 വെങ്കലം, ആകെ 22. ചൈന 12 സ്വർണം, 6 വെള്ളി, 9 വെങ്കലം, ആകെ 27. അമേരിക്ക 11 സ്വർണം, 11 വെള്ളി, 9 വെങ്കലം, 31 മെഡൽ ആകെ. വീണ്ടും ഒളിമ്പിക്സിൻ്റെ നല്ല വിശേഷങ്ങളുമായി നാളെ കാണാം.